ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തെന്നരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരുപക്ഷേ മഹാവ്യാധിയുടെ കാലഘട്ടത്തിൽ നമുക്കേറെ ആശ്വാസം പകർന്നു തന്ന അനുഭവസാന്ദ്രമായ സുന്ദരമായ ഒരു ഗാനം, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഈ പാട്ടിൻ്റെ ആദ്യ വരിയിൽ തന്നെ നമുക്ക് ലഭിക്കേണ്ട പ്രത്യാശയുടെ പുലരി സമ്മാനിക്കുന്ന അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരുപക്ഷേ നാം ഇന്ന് വരെ മഴയെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആ മഴയുടെ ദൈർഘ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യുന്ന വേളകളിൽ നാം ചില ജോലിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതെപ്പോഴാണെന്ന് തോരുക എന്ന് നാം ആലോചിക്കാറുണ്ട്. എന്നാൽ നാം പറയുന്ന സമയത്തല്ല, അല്പസമയം കഴിയുമ്പോൾ ആ മഴയ്ക്കൊരു ശമനമുണ്ടാകും. നാം ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരാനും സാധിക്കും. ഒരു ഭക്തവിശ്വാസത്തിൽ നമുക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ വലിയ വെളിച്ചമാണ് ഈ ഗാനം. ഈ ഗാനം നമുക്ക് സമ്മാനിച്ചത് മാർത്തോമാ സഭയുടെ ഏറ്റവും അനുഗ്രഹീതനായ പട്ടക്കാരൻ, കഴിഞ്ഞ 25 വർഷക്കാലമായി സഭയുടെ ശുശ്രൂഷാരംഗങ്ങളിൽ വിളങ്ങി ശോഭിക്കുന്ന, പ്രത്യേകിച്ചും സംഗീതത്തെ ഉപാസനയായി കരുതി ഹൃദയത്തിൽ ഏറ്റെടുത്ത് പാടുന്ന മാർത്തോമാ സഭയുടെ അഭിമാനം, ഏറ്റവും പ്രിയമുള്ള റവറൻ സാജൻ പി മാത്യു അച്ഛൻ. വാളക്കുഴി സ്വദേശിയാണ് അച്ഛൻ. ചെറിയ പ്രായം മുതൽ തന്നെ സംഗീതത്തോടും നാടകത്തോടുമൊക്കെ കൂടുതൽ ഇഷ്ടവും അതിനുവേണ്ടിയുള്ള കൂടുതൽ തയ്യാറെടുപ്പുകളുമൊക്കെ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. മലയാള ചലച്ചിത്ര രംഗത്ത് തിളങ്ങി നിന്ന മഹാനടൻ തിലകൻ, അദ്ദേഹത്തിൻ്റെ നാടക സമിതികളിലും അദ്ദേഹം പരിശീലനം കൊടുത്ത നാടക വേദികളിലുമൊക്കെ അച്ഛനും പങ്കെടുത്തിരുന്നു. അതിലൂടെയൊക്കെ ലഭിച്ച ഒരു ധൈര്യവും അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെയുമൊക്കെ രൂപീകൃതമായ സാഹിത്യത്തോടും സംഗീതത്തോടുമുള്ള താല്പര്യവുമൊക്കെ ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എത്രയോ ഗാനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതുപോലെയുള്ള എത്രയോ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയങ്ങളിൽ നിന്നും ഒഴുകിയെത്തി. മാരാമൺ കൺവെൻഷനിൽ എത്രയോ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെത് കണ്ണുനീരോടുകൂടിയും പ്രത്യാശയോടുകൂടിയും ആളുകൾക്ക് പാടുവാൻ സാധിച്ചു. മാർത്തോമാ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് അദ്ദേഹം ദീർഘവർഷക്കാലം അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിച്ചു. ആ നാളുകളിലൊക്കെ ആ സംഘടനയ്ക്കും, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന പദവിയിലേക്കും അത് ഉയരുവാനായിട്ടിടയായി. അദ്ദേഹത്തിന് ഈ സംഗീത രംഗത്തോടുള്ള വലിയ താല്പര്യവും ചിന്തയുമൊക്കെ സഭയ്ക്കുള്ളിൽ സഭയ്ക്ക് പുറത്ത് അനേക ആളുകൾക്ക് ധൈര്യവും അനേക ആളുകൾക്ക് പ്രോത്സാഹനവും നൽകുവാൻ സാധിച്ചു. പ്രത്യേകിച്ചും യുവ പട്ടക്കാരായിട്ടുള്ള അനേക ആളുകൾക്ക് അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. എൻ്റെയും ജീവിതത്തിൽ അദ്ദേഹം നൽകിയ ആത്മസംഗീതത്തിൻ്റെ
പ്രത്യാശ ആ ധൈര്യം പ്രചോദനമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിൽ അഭിമാനത്തോടെ പറയുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഈ പാട്ട് എഴുതുവാനായിട്ട് അദ്ദേഹത്തിൻ്റെതായ ചില ജീവിത സാഹചര്യങ്ങൾ പിൻബലമായിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു രോഗബാധ ഉണ്ടായി. ഒരുപക്ഷെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു രോഗം. അത് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെ തന്നെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു രോഗം. ആ രോഗത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം കാണേണ്ട ഡോക്ടറിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് ഡോക്ടർ അദ്ദേഹത്തിന് നൽകിയ ഒരു വലിയ ധൈര്യമുണ്ട്. ഈ രോഗം ഒരു യുദ്ധക്കളമാണ്. ഈ രോഗം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്, നമ്മുടെ ശത്രുപക്ഷത്താണ്. നാം നേരിടുമ്പോൾ ഈ ശത്രുപക്ഷത്തെ മുഴുവൻ പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അങ്ങനെ പരാജയപ്പെടുത്താനായിട്ട് പോകുമ്പോൾ നമുക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ നഷ്ടങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് ഇത് പൊരുതി ജയിക്കാനായി സാധിക്കും. ആ നാളുകളിലൊക്കെ പ്രത്യേകിച്ചും അതിതീവ്രമായ രോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്ന നാളുകളിൽ തൻ്റേത് എന്ന് കരുതിയതും താൻ ആത്മബലമായി കരുതിയതുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭാരം നിലനിൽക്കുന്ന വേളകളിലും ദൈവം അദ്ദേഹത്തിന് സ്വയമായി ആശ്വസിക്കുവാൻ നൽകിയ പ്രത്യാശയുടെ മഹാഗീതമാണ് നാം ഇപ്പോൾ പാടിയത്. ഇതൊരു പക്ഷേ സാജനച്ചൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഗാനം എഴുതി വയ്ക്കുമ്പോൾ അന്ന് സാജനച്ചൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ പാട്ട് എഴുതിയതെങ്കിലും കാലം ഈ പാട്ട് കരുതി വെച്ചത് അനേകായിരങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇന്നും പല ആളുകളുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പാട്ട് അവരുടെ ഒരു ആത്മഗീതമായി തന്നെ പാടുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. മഹാവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ പോലും ഈ പാട്ട് ഒരു സാന്ത്വന സങ്കീർത്തനമായി ആളുകൾ ആലപിക്കുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ധാരാളം ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ് സാധനച്ചൻ. ഈ പാട്ടിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കാറ്റും മഴയും പകലും നോവും എല്ലാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഇതെല്ലാം അതിൽ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല, അതിനൊരു മറുപുറമുണ്ട് എന്നുകൂടെ ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങൾക്കൊരു മറുപുറമുണ്ട്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ഒരു ദുഃഖത്തിനൊരു സന്തോഷവുമുണ്ട്, ഒരു കുന്നിന് ഒരു താഴ്വരയുമുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. അത് ഓർമ്മിക്കുവാനായിട്ട് വചനത്തിൽ നിന്നും ക്രിസ്തു അഭിമുഖീകരിച്ച ഒരു ജീവിത യാഥാർത്ഥ്യത്തെ ഈ പാട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. യേശുവും തൻ്റെ ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ അതിതീവ്രമായ തിരമാല അവരുടെ യാത്ര അസ്വസ്ഥമാക്കി. ശിഷ്യന്മാർ മരണഭയത്താൽ നിലവിളിച്ചു. കൂടെ തൻ്റെ അരുമനാഥനായ കർത്താവ് ഉണ്ടായിട്ടും മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത ശിഷ്യന്മാരെ വല്ലാതെ ആകുലപ്പെടുത്തി. അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ? യേശു കൂടെയുള്ളപ്പോൾ ആരാണ് നശിക്കുക? പലപ്പോഴും അങ്ങനെയാണ് നാമും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു നമ്മോട് കൂടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നാശത്തെയാണ് നമ്മൾ സ്വപ്നം കാണുക. എന്നാൽ ഒരിക്കലും നശിക്കാതെ വണ്ണം ഗുരു നാഥൻ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അമരത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം മാത്രം മതി അത് തകരാതിരിക്കാൻ. യേശു കൂടെയുണ്ട് എന്നുള്ള ഒറ്റ ബലം മതി നമുക്ക് നിലനിൽക്കാൻ. പാട്ട് നമ്മോട് പറയുന്നു, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തൻ അരികെ അവനുള്ളതാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇതാണ് ഈ ഗാനം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. യേശു കൂടെയുള്ള ഒരു മനുഷ്യൻ മഴയെയും
കാറ്റിനെയും നോവിനെയും രാവിനെയും അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സമർപ്പണം. ഇതിൻ്റെ ചരണത്തിലേക്ക് പോകുമ്പോൾ അല്പം കൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഈ പാട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നു. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമാണ്. ഈ ലോകത്ത് ചില പൊള്ളുന്ന അനുഭവങ്ങൾ വേണ്ട എന്ന് കരുതുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ചും നമ്മുടെ ഈ കേരള നാട്ടിൽ, അതില്ലെങ്കിലും പാശ്ചാത്യ നാടുകളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ മഞ്ഞു വീഴ്ച പലപ്പോഴും ജനജീവിതത്തെ ദുസ്സഹമാക്കാറുണ്ട്. മഞ്ഞു വീണാൽ അവർക്ക് ജോലിക്ക് പോകാൻ സാധ്യമല്ല. വീടുകളിലെ താമസം തന്നെ വളരെ ദുഷ്കരമാകുന്നു. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലുമൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് ചിന്തിക്കാൻ ആർക്ക് കഴിയും? ഇത് ദൈവം നൽകുന്ന, കാലാകാലങ്ങളിൽ നമുക്ക് നൽകുന്ന ഓരോ സമ്മാനങ്ങളാണ്. ആ സമ്മാനം നമുക്ക് സന്തോഷത്തോടെ അല്ലേ സ്വീകരിക്കേണ്ടത്? ഈ പാട്ടുകാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്ക് താതൻ ഒരുക്കുന്നതാണ് ഈ സംഗതികളെല്ലാം. എൻ്റെ ജീവിതം നന്നാകാൻ വേണ്ടി ദൈവം തരുന്ന സമ്മാനമാണ് മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും. ആർക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുക? ജീവിതത്തിൽ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കഠിനമായ രോഗമുണ്ടാകുമ്പോൾ, അതിജീവിക്കാൻ സാധിക്കുമോ എന്ന് ഭയപ്പെടുന്ന രോഗ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് ആര് ചിന്തിക്കും? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ഒരു ക്ലേശം ഒന്ന് മാറ്റിത്തരണം എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവ് അവനോട് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. നിന്റെ രോഗത്തെക്കുറിച്ചല്ല നീ ഭാരപ്പെടേണ്ടത്, ആ രോഗത്തിൻ്റെ മധ്യത്തിൽ നീ അനുഭവിക്കുന്ന ദൈവകൃപയെക്കുറിച്ചാണ് നീ അഭിമാനം കൊള്ളേണ്ടതെന്ന് കർത്താവ് അവനെ പഠിപ്പിക്കുന്നു. അതേ അർത്ഥമാണ് ഈ വരികളുടെ ഇടയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ചരണത്തിൽ പ്രിയ സാജനച്ചൻ നമ്മോട് പറയുന്ന ഒരു മഹത്തായ സന്ദേശമുണ്ട്. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടന്നിടുവാൻ, എൻ പാദം ഇടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിച്ചിടുവാൻ. ആരാണ് ദൈവം? കൂടെ നടക്കുന്ന കൂട്ടുകാരനാണ് നമ്മുടെ കർത്താവ്. കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ പ്രത്യേകത എന്താണ്? സന്തോഷത്തിൽ മാത്രമല്ല കൂടെ നടക്കുന്നത്, ദുഃഖകരമായ അനുഭവത്തിലും അതിസങ്കീർണമായ അനുഭവങ്ങളിലും കൂടെ നടക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. പാട്ടുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വരികൾ ഇങ്ങനെയാണ്. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ, കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന, മുള്ളുകൾ കിടക്കുന്ന വഴികളിൽ ആരാണ് നടക്കാൻ ഇഷ്ടപ്പെടുക? വളരെ പ്രയാസമാണ് ആ വഴികളിലൂടെ പോകാൻ. നല്ല വഴികളാണ് നാം എല്ലായ്പ്പോഴും നമ്മുടെ സഞ്ചാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത്തരം കഠിനമുള്ള, കല്ലും മുള്ളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കാൻ ആർക്ക് കഴിയും? നല്ലൊരു കൂട്ടുകാരൻ കൂടെയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകാൻ സാധിക്കും. ആ കൂട്ടുകാരൻ്റെ പേരാണ് കർത്താവ്. സാജനച്ചൻ ആ കർത്താവിനെ നല്ലൊരു കൂട്ടുകാരനായി അംഗീകരിച്ചപ്പോൾ, കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ നടന്നു പോകുന്നു എന്നുള്ള ചിന്ത മാത്രമല്ല, ഒരു പക്ഷേ ബലഹീനനായ ഞാൻ, എൻ്റെ പാദം ഇടറി വീണുപോയാൽ, എനിക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ അവൻ എന്നെ തോളിലേറ്റിക്കൊണ്ടുപോകും. എൻ്റെ കാലുകൾക്ക് ഇനി മുറിവേൽക്കാതെ വണ്ണം, എൻ്റെ വേദനയെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്നെ താങ്ങി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൈവമുണ്ടെന്ന് സാജനച്ചൻ ഈ പാട്ടിലൂടെ നമ്മളോട് പറയുക. അതുകൊണ്ടാണ് ഒരു പ്രത്യാശ വരികൾ അതിൽ നിഴലിക്കുന്നത്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഈ പാട്ടിൻ്റെ പ്രസക്തി എത്രമാത്രം വലുതാണ്! നാം അനുഭവിക്കുന്ന ചില ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, ചില സങ്കടങ്ങൾ, ചില പ്രതിസന്ധികൾ, ഇതൊന്നും മാറാതിരിക്കില്ല. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ചില പരീക്ഷകൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്നതല്ല. നമ്മുടെ ചില ആവശ്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില സ്വപ്നങ്ങൾ, അതൊന്നും നടക്കാതിരിക്കില്ല. അതാണ് ഈ പാട്ട് നമുക്ക് നൽകുന്ന ധൈര്യം.
മഴ പെയ്തുകൊണ്ടേയിരിക്കുകയല്ല, മഴയ്ക്കും ഒരു ശമനമുണ്ട്. കാറ്റടിച്ചുകൊണ്ട് നിരന്തരമായിരിക്കുന്നില്ല, അതിനും ഒരു ശമനമുണ്ട്. നമ്മുടെ നോവുകൾ, നമ്മുടെ മുറിവുകൾ, നമ്മുടെ രോഗങ്ങളൊക്കെ എന്നേക്കുമായി നിലനിൽക്കുന്നതല്ല, അതിനും ഒരു ശമനമുണ്ട്. അതിനപ്പുറത്ത് സുന്ദരമായൊരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ഗാനത്തെ നമുക്ക് സ്വീകരിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ആകുല വേളകളിൽ ഈ പാട്ട് ശാന്തമായി ഇരുന്ന് നമുക്കൊന്ന് പാടാം. അർത്ഥവത്തായ, ഹൃദയത്തെ സ്പർശിക്കുന്ന ഈ ഗാനം നമുക്ക് സമ്മാനിച്ച ഏറ്റവും പ്രിയമുള്ള സാജനച്ചന് നന്ദി. സാജനച്ചന് അപ്രകാരം ഒരു രോഗത്തിലൂടെ ദൈവം കടത്തിക്കൊണ്ടു പോകുമ്പോൾ, ഇനിയും ഈ രോഗത്തിലൂടെ കടന്നു പോകേണ്ട 1000 ആളുകൾക്ക് ആത്മവിശ്വാസം പകരപ്പെടേണ്ട ഗാനം ആ നാളുകളിൽ സമ്മാനിച്ച ദൈവമേ, നിനക്ക് സ്തുതി. ഈ ഗാനം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാം. ആശ്വാസത്തിൻ്റെ സങ്കീർത്തനമായി നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഗാനത്തിൻ്റെ അർത്ഥം പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഗാനം നമുക്ക് ചേർന്ന് ഹൃദയത്തിൽ തൊട്ട് പാടാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാൽ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.